സോ നമ്മളെന്ന് പറയാൻ പോകുന്നത് നിയോൺ ജനസിസ് ഇവാങ്കിലോൺ എന്ന് പറഞ്ഞ ഈ ഒരു ആനിമയെ കുറിച്ചാണ്. അപ്പോൾ ആനിമ കാണുന്ന മോസ്റ്റ്ലി എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പേരായിരിക്കാം നിയോൺ ജനസിസ് എന്ന് പറഞ്ഞ ഈ ഒരു ആനിമയുടെ പേര്. സോ ആനിമെ വാച്ച് ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ ആനിമെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായും ഒരു പക്ഷേ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ആനിമയാണ് ഇവാങ്കിലോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഷോയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു സ്റ്റോറി ബേസ്ഡ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ആനിമയല്ല, മറിച്ച് ക്യാരക്ടർ ബേസ്ഡ് ഡ്രിവൺ ആയിട്ടുള്ള സ്റ്റോറി പറയുന്ന ഒരു ആനിമയാണ്. അപ്പോൾ ഇത് കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന ഒരു ആനിമയാണ് എങ്കിൽ കൂടിയും ഇത് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഒരു മെക്ക ജനറിന് തന്നെ ഏകദേശം നല്ലൊരു തുടക്കം തുടങ്ങി വെച്ച ഒരു ആനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു ആനിമയാണ്. വെറും ഒരു മെക്ക ആനിമയിൽ നിന്ന് എങ്ങനെ ഒരു സൈക്കോളജിക്കൽ ആനിമയിലോട്ട് പോവാമെന്ന് ഇവാഞ്ചലിയോൺ എന്ന് പറഞ്ഞ ഒരു ആനിമ കൃത്യമായി കാണിക്കുന്നുണ്ട്. ഹ്യൂമൻ ഇമോഷൻസ് എന്താണെന്നും അവർ പോകുന്ന കുറേ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അതുപോലെ തന്നെ ഡിപ്രഷൻ അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു ആനിമയിൽ പറയുന്നുണ്ട്. സെക്കൻഡ് ഇമ്പാക്ട് എന്നറിയപ്പെടുന്ന ഒരു ലോക മഹാദുരന്തത്തിന് 15 ശേഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇതിലെ കഥ നടക്കുന്നത്. 15 വയസ്സുകാരനായ ഷിൻജി അവൻ്റെ അച്ഛനായ കെൻഡോ എന്ന് പറഞ്ഞ ടോക്കിയോ 3 സിറ്റിയിലെ നെർവ് എന്ന ഓർഗനൈസേഷന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തുകയാണ്. അപ്പോൾ സെക്കൻഡ് ഇമ്പാക്റ്റിന് ശേഷം 45 സിറ്റികളിൽ താമസിക്കുന്ന ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു ഏഞ്ചൽസ് എന്ന് വിളിക്കപ്പെടുന്ന അന്യഗ്രഹ ജീവികളെ പോരാടാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ ജയന്റ് റോബോട്ട്സ് ഉണ്ട്. അവരെയാണ് ഇവാങ്കിലോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് പൈലറ്റ് ആയിട്ടാണ് നമ്മുടെ ഷിൻജിയെ കൊണ്ടുവരുന്നത്. സോ അമ്മയില്ലാതെ വളർന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ഇതിലെ മെയിൻ ക്യാരക്ടറായ ഷിൻജി. അപ്പോൾ അതുപോലെ തന്നെ അവൻ്റെ അച്ഛൻ്റെ അവഗണനയും ഓൾമോസ്റ്റ് കുറേയധികം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഷിൻജി. പിന്നീട് ഇവിടെ മറ്റു പല ക്യാരക്ടേഴ്സിനെയും നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഇത് ഈ ഒരു ഇവാങ്കിലോണ് പൈലറ്റായി വരുന്ന കുറേ ടീനേജേഴ്സായി വരുന്ന റേ, അസൂക്ക എന്നീ കുറച്ച് ക്യാരക്ടേഴ്സിനെ നമുക്കിവിടെ പരിചയപ്പെടുത്തുന്നതാണ്. സോ നമ്മുടെ ഈ ആനിമ തുടങ്ങുന്നത് തന്നെ ഇതിലെ കുറച്ച് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിയും ഓരോ എപ്പിസോഡിലും ഓരോ വലിയ ആക്ഷൻ സീൻ എന്ന രീതിയും സാധാരണയായി ഇടയ്ക്ക് ചെറിയ കോമിക് എലമെൻ്റ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ ഒരു ആനിമ തുടങ്ങുന്നത് തന്നെ. ഒരു പക്ഷെ നിങ്ങൾക്ക് നമ്മളൊരു കാണുന്ന ഇതിൻ്റെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും ഈ ഒരു ആനിമയെ ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേക്കാം എന്ന് ഒരു ഇതിനകത്തേക്ക് വരും. കാരണം നമ്മുടെ മൂഡാണ് നമ്മൾ ആ ഒരു ആനിമയെ വാച്ച് ചെയ്യുമ്പോൾ അത് നല്ലതാണോ അല്ലെങ്കിൽ ഇനി അത് മുന്നോട്ട് കാണണോ എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഒരു എന്താ പറയുക ബാഡ് മൂഡിലിരുന്ന് കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ആനിമയെ ന്യൂ ജനറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറ്റില്ല. കാരണം ഇതിൽ പറയുന്ന കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്, ഹ്യൂമൻസ് നേരിടുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആനിമയിലേക്ക് വരുമ്പോഴാണെങ്കിൽ അതിൽ എൻഡിങ് വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള എൻഡിങ് ആണ്. ഇപ്പോഴും ഈ ഒരു ആനിമ ആ ഒരു സമയത്ത് പണ്ട് ഇറങ്ങിയ ആനിമ ആണെങ്കിൽ കൂടി ഇപ്പോഴും ഇതിന് ഇത്രയും പ്രചാരം നിൽക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല ഇതിലെ മെയിൻ ക്യാരക്ടർ തന്നെയാണ് എന്ന് പറയാം. ഓരോ ക്യാരക്ടേഴ്സിനും വളരെയധികം സ്പേസ് കൊടുത്ത് അവർ പോയിരിക്കുന്ന ഇമോഷൻസും അവർ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം കൃത്യമായി എടുത്തു കാണിക്കുന്ന ഒരു ആനിമയാണ് ഈ നിയോൺ ജനസിസ് ഇവാങ്കിലോൺ എന്ന് പറഞ്ഞ ഈ ഒരു. അപ്പോൾ നമുക്ക് ഈ ഒരു ആനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഏഞ്ചൽ വിസസ് ഇവാങ്കിലോൺ എന്ന് പറഞ്ഞ ഒരു കഥയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. അവിടെ നിന്ന് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേണിലേക്കാണ് ആനിമ പോകുന്നത്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പോവുകയാണ് ഈ ഒരു ആനിമ. ഇപ്പോൾ കുറേയധികം എന്താ പറയുക റിപ്രഷൻ, റിയാക്ഷൻ, ഫോർമേഷൻ, അതുപോലെ സബ്ലിമേഷൻ, റിഗ്രഷൻ, ഇതിനെല്ലാം വളരെയധികം ഡിഫൻസ് ചെയ്ത മെക്കാനിസങ്ങളെല്ലാം കൃത്യമായി പ്ലേസ് ചെയ്ത് കാണിക്കുന്നത്, വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ സൈക്കോളജിക്കലായി നേരിടുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം മുന്നോട്ട് പോയി അവസാനത്തെ ആ 2 എപ്പിസോഡ് മൊത്തം ഒരു മെറ്റാ സറിയൽ സ്ട്രക്ചർ ഉപയോഗിച്ച് ഇതുവരെയുള്ള സകല എക്സ്പെക്റ്റേഷൻസും ഷാക്ടർ ചെയ്യിക്കുന്ന വിധത്തിലാണ് ആ 2 എപ്പിസോഡുകൾ എടുത്തിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല ഈ ഒരു സീരീസിൻ്റെ ഒരു എൻഡിങ് വളരെ കോൺട്രവേഴ്ഷ്യലായി. കാരണം പലർക്കും പല രീതിയിലുള്ളൊരു അഭിപ്രായമാണ് അതിനോട് പറയാനുള്ളത്. ഒരു പക്ഷേ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, കാരണം വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എൻഡിങ് ആണ് ജനസിസ് ഇവാങ്കിലോൺ എന്ന് പറഞ്ഞ ഈ ഒരു ആനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. സോ ഈ ഒരു ആനിമ ഒരു കംപ്ലീറ്റ്ലി 18+ ഇതിൽ വരുന്ന ഒരു ആനിമയാണ്. ഇതിൽ നല്ല രീതിയിൽ വയലൻസ് ഉണ്ട്, നിയർ റേപ്പ് സീൻസ് ഉണ്ട്, ന്യൂഡിറ്റി ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു ചിൽഡ്രൻസിന് പറ്റിയൊരു ഒരു അൺറേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയ ഒരു ആനിമയല്ല. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, ഡബും സബും ചേർത്ത് പല രീതിയിലുള്ള ഇതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.